പപ്പയല്ലേ ഇരിക്കുന്നേ, പിസയോ കെ എഫ് സിയോ ഫ്രൂട്ട് സലാഡോ എന്താ വെച്ചാ ചോദിക്കൂ. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഉണ്ടായിരുന്ന നല്ല ജോലിയും കളഞ്ഞിട്ട് കഴിക്കടി അവിടുന്ന്. മാലു, മാലു, ഇവളിത് എവിടെ പോയി? മാലു, ഈ ക്യാഷ് ഒന്ന് എടുത്തു വെച്ചേ. ഇന്നലെ പറഞ്ഞില്ലേ വണ്ടി വിറ്റു കിട്ടിയ കാശ? സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ചെലവാക്കാൻ. മാലു, സേതു പ്ലീസ്, ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന വണ്ടിയില് ആ ഡ്രോയിലെങ്ങാനും വെക്കൂ. നീ കണ്ണട് നോക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിന്റെ ഓരോ നോട്ടത്തിലും ചെലവാക്കി കാശുണ്ടെങ്കിൽ എനിക്കിന്ന് സുന്ദരമായി ജീവിക്കായിരുന്നു. നിനക്ക് ഭ്രാന്ത, നീ കണ്ണാടിയിൽ നോക്കാത്തതാ നിന്റെ പ്രശ്നം. എന്തായി ഒരുക്കങ്ങളൊക്കെ? കാറും കൂടും കുടിക്കാൻ വിറ്റ് നാട് വിടാളം ഒരുക്കണമെന്ന് കേട്ടു. അപ്പൊ എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ? സേതു, ആരാ ഇവരൊക്കെ? ചോദിക്ക്. അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ പൊണ്ടാട്ടിയോട്? എന്നാ കേട്ടോ, നിനക്ക് ഒടുക്കാനും ഒരുങ്ങാനും കുട്ടികൾക്ക് തിന്നാനും ഇതിനൊക്കെ ചെലവാക്കിയത് ദേന്നിന്റെ പൊന്നാര കണവൻ എന്റെ കയ്യിൽ നിന്നെടുത്ത കാശുകൊണ്ടാ. ഇന്നേക്ക് പലിശയും ചേർത്ത് ഇവൻ തരാനുള്ള തുക എത്രയെന്ന് അറിയണ്ടേ? കാണിച്ചു കൊടുക്കടാ. സ്റ്റീഫ പ്ലീസ്, കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. നീ എനിക്ക് കുറച്ച് സമയം കൊടുത്താ പ്ലീസ്. എന്തിനാ? കുടുംബത്തോടെ ചാകാനോ? നീ കാശ് തരും, നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാനുള്ള വഴിയൊന്നും നീ സ്റ്റീഫിനെ പഠിപ്പിക്കണ്ട. മമ്മി,
സ്റ്റീഫ, സ്റ്റീഫ പ്ലീസ്, അവളൊന്നും ചെയ്യല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. പാസ്പോർട്ട് എടുക്കടി. തകർന്ന് കിടക്കുക, പ്ലീസ് സ്റ്റീഫ പ്ലീസ്. അപ്പോ എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് തിരിച്ചെടുക്കാൻ നോക്ക്. ഓക്കെ, എനിക്കിപ്പോ നിന്നോട് വെറുപ്പാണ്. എനിക്കിപ്പോ നിന്നോട് വെറുപ്പാണ്, നിന്നോട് വെറുപ്പാണ്, നിന്നോട് വെറുപ്പാണ്. നിനക്ക് ഭ്രാന്ത, നിനക്ക് കണ്ണാടിയിൽ നോക്കാത്ത നിന്റെ പ്രശ്നം, നീ കണ്ണാടിയിൽ നോക്കാത്ത നിന്റെ പ്രശ്നം. നിനക്ക് ഭ്രാന്ത, കണ്ണാടിയിൽ നോക്കാത്ത നിന്റെ പ്രശ്നം, കണ്ണാടിയിൽ നോക്കാത്ത നിന്റെ പ്രശ്നം. എനിക്കിപ്പോ നിന്നോട് വെറുപ്പാണ്, നിന്നോട് വെറുപ്പാണ്.
സേതു, എന്താ ഇത്? ഇതിലും ഭേദം വിഷം വാങ്ങായിരുന്നില്ലേ കുട്ടികൾക്ക്? ആലോചിക്കാനല്ല, വിഷത്തിന് കുബൂസിനേക്കാൾ വില കൂടുതലായിരുന്നു.
ഏതോ ഒരുത്തന്റെ കടക്കണിയിൽപ്പെട്ട് ഒരുപാട് വലഞ്ഞു അല്ലേ, കൈപോലും ഒന്ന് പൊക്കാനാവാതെ നിസ്സഹായനായവന്റെ ചോര. ജീവിതത്തോട് പൊരുതാൻ പഠിക്കണമെടാ. ഈ മടന് പോലെ ദുരഭിമാനവും ചുമന്ന് ഒടുവിൽ നീ ഇവിടെ എത്തിയില്ലേ. കാലുകൾ പൂണ്ട് പൂണ്ട് ഈ മരുഭൂമിയിൽ കാറു വാങ്ങാനും വീടെടുക്കാനും കടം വാങ്ങുന്ന പ്രവാസികൾ തീർന്നില്ലേയെല്ലാം. നിന്റെ മരണം കൊണ്ട് എല്ലാം തീർന്നെന്ന് നീ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ നീ കൊല്ലാനിട്ട് കൊടുക്കുന്നത് നിന്റെ മക്കളെ, നിന്റെ ഭാര്യയെ, നിന്റെ കുടുംബത്തെ. ചാകുന്നതിന് മുമ്പ് ഒരുവട്ടം ചിന്തിച്ചിട്ടുണ്ടോടാ? ഞാനും നിന്നെപ്പോലൊരുത്തരാ, ജീവിതത്തോട് പൊരുതുന്ന ഒരുത്തൻ. ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവനോടും നിന്നോടും പറയുന്നത് ഒരുപോലെയാ. എല്ലാവരും പറക്കുന്ന പക്ഷിയുടെ പറകെയല്ലേ പിടിവിട്ടാ താഴെ പോകുന്നത്. ജീവിതമെന്ന തിരിച്ചറിവുണ്ടാകാത്തിടത്തോളം കാലം നിന്നെപ്പോലുള്ളവനൊക്കെ ദുരഭിമാനിയായി തന്നെ അവസാനിക്കും. ചിന്തിക്കടോ, ചിന്തിക്ക്. മരിക്കാൻ ഏത് തെണ്ടിക്കും കഴിയും, പക്ഷേ ജീവിച്ചു കാണിച്ചു അതൊരു ധീരനെ.